ഹലോ വൈസ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു എം ഐ ക്രിയേറ്റ് ചെയ്തത് വേറൊരു റീജിയണിലേക്ക് എങ്ങനെ കോപ്പി ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ് ഓൾറെഡി ഞാനൊരു എം ഐ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു സെർവർ എന്ന് പറഞ്ഞ എം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കോപ്പിയാണ് ഞാൻ വേറൊരു റീജിയണിലേക്ക് മാറ്റാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ഞാൻ ആ എം ഐ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ച്വലി പോയിട്ട് കോപ്പി എ എന്നുള്ളത് കൊടുക്കുക ഇവിടെ ഡെസ്റ്റിനേഷൻ റീജിയൻ ഏതാണ് വേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക ഞാനിപ്പോൾ ആ നോർത്ത് റീജിയനിലേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത് സോറി കോപ്പി ചെയ്യുന്നത് ഞാൻ അത് റീജിയൻ സെലക്ട് ചെയ്തു അവിടെ ഏത് നെയിമിലാണ് സേവ് ചെയ്യേണ്ടത് ആ നെയിം കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ എന്താണ് വേണ്ടതെന്നാണ് അതും കൊടുക്കുക നിങ്ങൾക്ക് എൻക്രിപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ റീജ്യനിൽ ചെല്ലുമ്പോൾ ആ എ എം ഐ എൻക്രിപ്റ്റഡ് ആയിരിക്കും എനിക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല പകരം ഞാൻ നോർമൽ ഇത് വെച്ചിട്ടാണ് കോപ്പി എ കൊടുക്കുന്നത് കോപ്പി എ കൊടുക്കുക ഡൺ കൊടുക്കുക എന്നിട്ട് ഞാൻ നോർത്ത് വെർജിനിലാണ് ഞാൻ കോപ്പി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ റീജിയനിലേക്ക് മൂവ് ചെയ്യുക പക്ഷെ ആ റീജിയനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഞാനപ്പം റീജിയൻ സെലക്ട് ചെയ്തു ശേഷം നോർത്ത് വെർജിനെ ഞാൻ ചൂസ് ചെയ്തു അപ്പോൾ അവിടെ ഇപ്പോൾ സ്റ്റാർട്ടിപ്പോൾ ഞാൻ നോർത്ത് വെർജീനിയ റീജിയലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ എ എം എയുടെ സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസ് പെൻഡിങ് ആണ് കാണിച്ചിരിക്കുന്നത് അത് കോപ്പി ടൈം ഉണ്ട് ആ ടൈം എടുക്കും അതിൻ്റെ എം എ എല്ലാം ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ എല്ലാം വന്നിട്ടുണ്ട് അത് നെയിം വെബ്സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം എ നെയിം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള നെയിം അവിടെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എ എം എ ഡി ഓരോ റീജിയനിലും ഡിഫറൻറ്റായിരിക്കും ഇപ്പോൾ ഞാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇപ്പോൾ ഓഹിയോയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സെവൻ ടു സി സെവൻ ആണ് ഓഹിയോയിലെ എം എ ഡി അതേപോലെ തന്നെ നോർത്ത് ഗൽ ചെയ്യാനുള്ള എം ഐ ഡി നമുക്ക് എന്താണെന്നാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫൈവ് എയിറ്റ് എഫ് ബി ആണ് ഇവിടുത്തെ രണ്ടും ഡിഫറൻറ്റ് എം എ ഡി ആണ് കോപ്പി ചെയ്താലും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഇനി എ മി ഇപ്പോൾ അവൈലബിൾ സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു നോർത്ത് വെർജീനിയയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാവുന്നതാണ് ലോഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ സെയിം ഒരു ഇൻസ്റ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു സെയിം സെറ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് ഒരു ഇൻസ്റ്റൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല നോർമൽ പ്രൊസീജിയർ അവർ ഇൻസ്റ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത് എം ഐ ഡി നമ്മൾ കസ്റ്റം എം ഐ ഡി ഓഹിയോ എന്നുള്ള ഒരു എം ഐ ഡി ഞാൻ നോർത്ത് വെർജിനിലേക്ക് കോപ്പി ചെയ്ത് അവിടെ എന്നിട്ട് ആ എം ഐ ഡി വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ ഡിഫറെൻറ്റ് അപ്പോൾ ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല അതേപോലെ നമുക്കിത് എങ്ങനെ ഡീ രജിസ്റ്റർ ചെയ്യണമെന്നെ നോക്കാം ഞാനിപ്പോൾ നോർത്ത് വെർജിൻ റീജിയനാണ് നിൽക്കുന്നത് സെയിം പഴ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഫസ്റ്റ് എ എം ഐ ഡി രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സ്നാപ്ഷോട്ട് ഐ ഡി എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ എ എം ഐ ഡിയുടെ ഐ ഡിയും കോപ്പിയും വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഡീ രജിസ്റ്റർ കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ഡീ രജിസ്റ്റർ കൊടുത്തു നേരെ സ്നാപ്ഷോട്ടിൽ വന്നതിന് ശേഷം അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ നെയിമിംഗ് പ്രോപ്പറായിട്ട് എപ്പോഴും നമ്മൾ കൊടുത്ത് പോവുക എന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക